വയറൊന്നുമില്ല. അപ്പൊ ആ ബോഡി ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യും. സാധാരണ പുള്ളി മുണ്ട കൊടുക്കുന്ന, അയ്യോ ഒന്ന് എന്നോട് പറയുന്നെങ്കിൽ ഞാൻ തന്നെ മുണ്ട എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ മീറ്റിങ്ങൾ യൂസഫൈ മുണ്ടായിരിക്കും. ചെന്നൈ അഹമ്മദാബാദ് ഈ രണ്ട് സ്ഥലത്തെ പ്രസന്റേഷനാണ്. അപ്പൊ കുറെ ഇറ്റാലിയിൽ നിന്നും അവിടെ നിന്നൊക്കെ ഇംഗ്ലീഷുകാരൊക്കെ വന്നിട്ടുണ്ട്. ഓ, അപ്പൊ അതിന്റെ പ്രസന്റേഷനാണ്. അങ്ങനെ ഗുജറാത്തിൽ നമ്മൾ തുടർന്നു. അപ്പൊ അതിന് വേണ്ടി എന്റെ നന്ദകുമാറും എന്റെ കമ്മ്യൂണിക്കേഷൻ ഹെഡ് പൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കുടുംബ ഫ്രണ്ടാണ്. ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല, എത്ര വല്ല ഗൾഫിലുണ്ടായിരുന്നു. അപ്പൊ ആ സ്നേഹം അന്ന് എന്നും നിലനിർത്തി. ഏതായാലും പുള്ളി ഒരു ആഗ്രഹം സാധിക്കട്ടെ. വൈഫ് ഒരു ദിവസം ഞാൻ എവിടെ ഉള്ളതെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവരാം. അല്ലെങ്കിൽ ഞാൻ വരുമ്പോ അങ്ങോട്ട് വരാം. അടുത്ത ചിക്കൻ ബിരിയാണി അവിടെ അടുത്ത് തിരുവനന്തപുരം അങ്ങനെ ദൈവം എന്ത് നിശ്ചയിച്ചു. നമ്മളൊക്കെ വിശ്വാസികളാണ്. സ്ട്രോങ് അല്ലേ ആൾ? സ്ട്രോങ്. എനിക്ക് ഇഷ്ടമായതെന്ന് വെച്ചാൽ വയറൊന്നുമില്ല പുള്ളി. ആരോഗ്യം ദൈവം തരുന്നതാണ്, പക്ഷെ നമ്മൾ പരിശ്രമിക്കണം. അതെ, തീർച്ചയായിട്ടും. നോ പ്രോബ്ലം. അല്ല പുള്ളി പിടിച്ചു. ഇതെന്താ? ഇത് കേരളമാണ്. കേരളത്തിനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് പ്രവാസ ലോകത്ത് നിൽക്കുമ്പോഴും കേരളത്തിലെ സാധാരണക്കാരെയും പാവങ്ങളെയെല്ലാം സാർ ചേർത്ത് പിടിക്കുന്നുണ്ട്. അത് പലരും ചേർത്ത് പിടിക്കുന്നതിൽ ആരും അത് ചെയ്യുന്നില്ല എന്നുള്ളത് എനിക്ക് വർഷങ്ങളായിട്ടുള്ള ഒരുപാട് വാർത്തകളും കാര്യങ്ങളും എല്ലാം കൊണ്ടറിയാം. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മനസ്സിൽ സാറ് അത്ര സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നത്. അതാണ് എനിക്ക് അതിന് ഉറപ്പുണ്ട്. വെരി ഗുഡ്. ഒരുപാട് പേര് പടം സമ്മാനിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ അതാണ് അല്ല അതാണ് നന്ദു എന്നോട് വന്നിട്ട് പറഞ്ഞത്. ഞാൻ ഇതുപോലത്തെ ഒരു പടം കണ്ടിട്ട് പുള്ളിയുടെ വൈഫിന് ഞാൻ ഒരു ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്. അത് വൈഫിനെ കൊണ്ട് കൊടുക്കണം കേട്ടാ. വൈഫിന് എന്നെ കൊടുക്കണം. താങ്ക് യു. എന്താണ് അതായത് മോൻ കുട്ടി വരുന്നു പറഞ്ഞാൽ ചോക്ലേറ്റും എന്നോട് അവിടെ വെച്ചിരി അവിടെ വെച്ചിരി അത് വണ്ടിയിൽ വെച്ച് കൊടുക്കാൻ പറ്റാൻ ഒരു വന്നാൽ ഇഷ്ടമുള്ള ആൾക്കാർ ഞങ്ങളതിനെ വിളിക്കാൻ തുടങ്ങുകയാണ്. സനോജിനെ പോലെ അങ്ങ് ഞങ്ങളെ കൂടെ പരിചയപ്പെടുത്തുമെന്ന് വെച്ചിട്ട്. അപ്പം ഈ കേരളത്തിൻ്റെ ആ ഒരുപാട് പേര് ചിത്രം സമ്മാനിച്ചിട്ടുണ്ടല്ലോ. സനോജിൻ്റെ ചിത്രം കണ്ടപ്പോൾ എന്താ തോന്നിയത് അങ്ങനെ? എന്താണെന്ന് വെച്ചാൽ എൻ്റെ കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ നന്ദകുമാർ, ഞാൻ വളരെ തിരക്കായിരുന്നു. റമദാനു ശേഷം ഞാൻ മക്കയിലായിരുന്നു. മക്ക കഴിഞ്ഞ് വന്ന് 29 നോമ്പിനാണ് ഞാൻ മടങ്ങി വന്നത്. അപ്പോൾ ആകെ 2 ദിവസം എനിക്ക്. ഞാൻ എല്ലാ കൊല്ലവും 2-ാമത്തെ പെരുന്നാളിന് എൻ്റെ ഫാദർ മദറിൻ്റെ കവർ വന്ന് പ്രാർത്ഥിക്കാൻ വരും. അപ്പോൾ അതിൻ്റെ തിരക്കും പോക്കും വരവും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഇന്നിവിടെ അഹമ്മദാബാദ് അതുപോലെ ചെന്നൈ ഞങ്ങളുടെ ഷോപ്പിംഗ് മാളിൻ്റെ പ്രസൻറ്റേഷൻ ഉണ്ട്. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ കൂടി ഒരു 3-4 ദിവസം അറേഞ്ച് ചെയ്തതാണ്. അപ്പോൾ നന്ദകുമാറിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെയാണ്. ബിജു നായരും എൻ്റെ മീഡിയ സെക്രട്ടറി അവർ രണ്ടാളും വന്നിട്ട് പറഞ്ഞത് കേരളത്തിനെ കേരളത്തിനെ കെട്ടിപ്പിടിക്കുന്ന ഒരു വിഷൻ ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ മേടിക്കാം, നിങ്ങൾ അറേഞ്ച് ചെയ്തോളാം പറഞ്ഞു. ഓക്കെ. അങ്ങനെയാണത് കാണാൻ. സി, കേരളത്തിൽ 3 കാര്യങ്ങളാണ് ഞാൻ കേരളത്തെ കെട്ടിപ്പിടിക്കാൻ കാരണം. ഓക്കെ. 1, ഞാൻ ജനിച്ചു വളർന്നത് കേരളത്തിലെ ഒരു ഗ്രാമമായ നാട്ടികയിലാണ്. അപ്പോൾ അതൊരിക്കലും മറക്കാൻ പറ്റുമല്ലോ, ജനിച്ചതും ജീവിച്ചതും പഠിച്ചതും. അത് അപ്പോൾ കേരളത്തിനെ മറക്കാൻ പറ്റില്ല.
രണ്ടാമത്തേത് ഞാൻ ലോകത്തിൽ എവിടെ പോയാലും രണ്ട് മാസത്തിൽ ഒരു ദിവസം ഞാൻ നാട്ടിലേക്ക് വരും. എൻ്റെ ഫാദർ മദറിൻ്റെ ഖബർ, അതുപോലെ എന്നെ വളർത്തിയ വലുതാക്കിയ എൻ്റെ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ അവരുടെ ഖബർ, അതൊക്കെ നാട്ടിലേക്ക് ജുമാഅത്ത് പള്ളിയിലാണ്. അവിടെ വന്ന് ഞാൻ പ്രാർത്ഥിക്കും. അപ്പോൾ ഒന്ന്, ഞാൻ ജനിച്ചു വളർന്നു. രണ്ട്, എൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും പിതാമഹൻ്റെയും പിതാമഹതി വലിപ്പ വലിപ്പ അവരുടെ ഖബർ ഇവിടെയാണ്. അപ്പോൾ എനിക്ക് മറക്കാൻ പറ്റുള്ളൂ, കെട്ടി തന്നെ പിടിക്കുമല്ലോ. പിന്നെ ഞങ്ങൾ ഈ ഹൈപ്പർ മാർക്കറ്റും അതുപോലെ ഷോപ്പിംഗ് മാളുകളൊക്കെ ഗൾഫിലുള്ളപ്പോൾ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തത് മലയാളികളായ സഹോദരി സഹോദരന്മാരാണ്. അത് ഐപ്പിനെ അറിയാലോ, അവിടെ ഗൾഫിൽ നമ്മുടെ കസ്റ്റമേഴ്സും ഒക്കെ മലയാളം. അപ്പോൾ എനിക്ക് അവരെ മറക്കാൻ പറ്റില്ല. എൻ്റെ 34,000 ഇന്ത്യക്ക് പുറത്ത് 34,000 ഇന്ത്യയിലൊരു 10,000-11,000 മലയാളികളുണ്ട്. അവരുടെ കൂടി ആത്മാർത്ഥമായ സഹകരണം കൊണ്ടാണ് നമ്മുടെ കമ്പനി നിലയ്ക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്നേഹം, അതപ്പോൾ എല്ലാം കൂടിയോ കേരളത്തെ കെട്ടിപ്പിടിക്കുന്നു എന്ന് ഇദ്ദേഹം മനസ്സിലാക്കിയപ്പോൾ വളരെ കുറച്ച് ആൾക്കാരെ മനസ്സിലാക്കിണ്ടാവുള്ളൂ. പക്ഷേ ഐ ആം റിയലി പ്രൗഡ് അബൌട്ട് ഹിസ് വിഷൻ. 99% ആൾക്കാരും അങ്ങനെ തന്നെ വിചാരിക്കുന്നുണ്ട്. പിന്നെ സാറേ, ഈ ചിലരൊക്കെ ചിലപ്പം ഞാനും അത് നമ്മൾ ശ്രദ്ധിക്കുന്നു. ലോകത്തിലെല്ലാവരും നല്ലതെന്ന് പറഞ്ഞിട്ട് മനുഷ്യന് ജീവിക്കാൻ പറ്റുമല്ലോ. നമ്മുടെ പ്രവാചകന്മാർക്ക് അത് സാധിച്ചിട്ടില്ല. എന്തേ, ഭഗവാൻ ശ്രീകൃഷ്ണൻ കുരുക്ഷേത്ര യുദ്ധം അറിയാലോ നിങ്ങൾക്ക്, ശ്രീരാമൻ വനവാസത്തിന് പോയല്ലോ. അപ്പൊ എല്ലാവർക്കും അതിൻ്റെതായ, ഞങ്ങളുടെ പ്രവാചകന് എത്രയോ ബുദ്ധിമുട്ടുകൾ സംഭവിച്ചു, ജീസസ് ക്രൈസ്റ്റിന് എന്തെല്ലാം ബുദ്ധിമുട്ട് സംഭവിച്ചു. അപ്പൊ അതൊക്കെ ലോക സാഹചര്യം, അതൊന്നും നമ്മളൊരു കാര്യമാക്കേണ്ട ആവശ്യമില്ല. അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കാനേ പാടില്ല. എന്താ ഇപ്പേ വരയ്ക്കുന്നുണ്ടെങ്കിലും സനോജിന്റെ ഏറ്റവും വലിയ സന്തോഷം വരത്തേക്ക് ഏറ്റവും ശേഷം ഇടത്തേക്ക് കൊണ്ട് വരയ്ക്കാൻ പഠിച്ചാണ് സനോജ്. അതന്നെ, അങ്ങനെയാണ് ഈ പടം. ഈ ക്വാളിറ്റി, ഈ ഇതെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. താങ്ക് യു. ഒരു വീട് പണിക്ക് ഒരാൾ സ്ഥലം തന്നായിരുന്നു, അതിന് തറ കെട്ടിയിട്ടുണ്ട്. എത്ര എത്ര വീട് പണി പൂർത്തിയാക്കാൻ, എത്രയാണ് വീടിൻ്റെ ബഡ്ജറ്റ്? 12,00,000 രൂപയാണ് തരാം. അങ്ങനെ പാടില്ല ഞങ്ങൾക്ക്. ആരുടെ മുന്നിലും തല, ദൈവത്തിൻ്റെ മുന്നിൽ ഒഴിച്ച് ആരുടെ മുന്നിലും തല കുമ്പിടാൻ പാടില്ല. ആ ദൈവമാണ് വലുത്. 12,00,000 രൂപ ആരുടെ അക്കൗണ്ട് എന്ന് വെച്ചാൽ കൊടുത്തേക്കും. അയ്പേ. അപ്പോൾ എന്തായാലും സനോജേവാ, വീട് പണിയാണ്. സുഭാഷേവാ, വീട് പണിതിട്ട് തന്നെ വിളിച്ചാൽ മതി. വലിയ സന്തോഷമാണ്. ഞങ്ങൾ പോയിട്ട് സുഭാഷിൻ്റെയും നാട്ടുകാരുടെ സുഭാഷ് ഈ കാശ് ഏത് അക്കൗണ്ടെന്ന് വെച്ചാൽ അപ്പം അയച്ചു തരും. സുഭാഷിനല്ലേ സുഭാഷ് അയച്ചു തരും. വീട് പണി പൂർത്തിയാക്കുക. അത് ഈ വരച്ചത് കൊണ്ടല്ല, അദ്ദേഹം ഒരു വികാലാംഗനാണ്, ഒരു കൈയില്ല. എന്നാലും എൻ്റെ വിഷൻ വേറെ ആരും ഇതേ മാതിരി വരച്ചിട്ടില്ല. ഒരുപാട് ആൾക്കാർ ഫോട്ടോ വരച്ചിട്ടുണ്ട്, പക്ഷേ ഈ ഇതാണ് ഒരു വിഷൻ. ആ വിഷനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നത്. ആയതുകൊണ്ട് വീട് പണിയാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നെ കാശായും ഒരു പ്രതീക്ഷയില്ലാതെയാണ്. സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ്, ഞങ്ങൾ അനന്തു ആയിക്കോട്ടെ, സുഭാഷ് ആയിക്കോട്ടെ, സനോജ് ആയിക്കോട്ടെ, ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും വലിയൊരു സംഭവം, ഒരു സമ്മാനം മിസ്സുപാട ഭാഗത്തുനിന്ന് കിട്ടുമെന്ന്. ഇത് അക്ഷരാർത്ഥത്തിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനായിട്ട് വലിയ പ്രയാസമുള്ള കാര്യമാണ്. മനുഷ്യനൊരു കഴിവില്ല. സനോജ് വെള്ളം കുടിച്ചു, ദൈവത്തിന് മാത്രം വെള്ളം കുടിച്ചിട്ടാണ്. കാര്യം സനോജ് ഒരു അർഹതപ്പെട്ട ആളാണ്. ഓക്കെ, ഇപ്പൊ സന്തോഷം ഇത്രയും വലിയൊരു സമ്മാനം കൊടുക്കാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് റമദാനം ഐപ്പിനും ഐപ്പിനും കൂടി ദൈവത്തിന്റെ ഇന്ന് ഇതിന്റെ ഗുണങ്ങൾ അത്രേ ഉള്ളൂ. നമ്മുടെ വിശേഷം എന്താ? നന്നായിരിക്കും, സന്തോഷം. സമ്മാനം സാർ, വാർത്ത ഈ ഹരിപത്തനാമൻ ഹരിച്ചേട്ടനാണ്, ഹരിപത്തനാമൻ ജോൾസൺ എന്ന് പറഞ്ഞിട്ട് ജോൾസനാണ്. ഈ പടം കണ്ടപ്പോഴേ പറയും, ഇത് കൊടുക്കണമല്ലോ, ഇത് സാറിന് നേരിട്ട് കൊടുക്കണമല്ലോ എന്നുള്ള രീതിയിൽ ഈ വാർത്ത ഇദ്ദേഹം ചെയ്തു. ഹരിപ്പേട്ടനെയും ആ പോസ്റ്റിൽ വന്ന് അയപ്പ് അനന്തകുമാറിന് അയച്ചുകൊടുത്താണ് എന്നോട് ഈ കൺസെപ്റ്റ് പറഞ്ഞത്. ഇതിനിടയ്ക്ക് ഹരിച്ചേട്ടൻ അങ്ങനെ ചെയ്തു പറഞ്ഞു, ഹരിപത്തനാമൻ എന്ന് പറഞ്ഞു. അതിൻ്റെ അപ്പൊ ദൈവത്തിന് അതിൻ്റെ ഗുണം നിങ്ങൾക്കും കിട്ടും. അദ്ദേഹം ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ ദൈവത്തിനോട് നന്ദി പറഞ്ഞാൽ എന്തേ, ഏകം സത് വിപ്രാ ബഹുധാ വദന്തി, എല്ലാവരും ഒന്നിലേക്കാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണം നിങ്ങൾക്കും കിട്ടും. താങ്ക് യു. എൻ്റെ പേര് സനോജ് നടയിൽ, പുല്ലൂർ വിളക്കോട്ട സ്വദേശിയാണ്. അപ്പോൾ യൂസഫ് അലി സാറിൻ്റെ ഒരു പടം വരയ്ക്കണമെന്ന് വർഷങ്ങളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ വെറുതെ ചോദിച്ചായിരുന്നു പണ്ട് വരച്ചുകൊണ്ടിരുന്നത്, ഇപ്പം ഇടത് ചോദിച്ച് പ്രാക്ടീസ് ചെയ്ത് വരച്ച് വരികയാണ്.
അപ്പോൾ എനിക്ക് വരയ്ക്കാൻ പറ്റുമെന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ യൂസുഫലി സാറിൻ്റെ ഒരു പടം വരച്ച്, പക്ഷെ വരയ്ക്കുമ്പോഴും അത് നേരിട്ട് കൊടുക്കാൻ പറ്റുമെന്നൊന്നും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം അത് നടക്കുമെന്നുള്ള സ്വപ്നം മാത്രമേ ഇട്ടിരുന്നില്ല. അപ്പോൾ പിന്നെ ഈ പടം കണ്ട് നമ്മുടെ ഹരി പത്തനാപുരം പറഞ്ഞ് സനോജ് ചെയ്ത് നമുക്ക് യൂസുഫലി സാറിന് എത്തിക്കണം, അദ്ദേഹത്തിന് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്കങ്ങോട്ട് എത്രത്തോളം നടക്കുമെന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജി സി എൻ വന്ന് വാർത്ത ചെയ്തു, ഹരിച്ചേട്ടൻ പറഞ്ഞിട്ടാണ് വന്ന് വാർത്ത ചെയ്ത്. അത് കഴിഞ്ഞിട്ട് ആ വാർത്തയിൽ വന്ന് ഹരിച്ചേട്ടൻ ഹരി പത്തനാപുരം ഐപ്പ് വള്ളിക്കാടനെ, ഐപ്പ് വള്ളിക്കാടൻ ചേട്ടനെ മെൻഷൻ ചെയ്തായിരുന്നു. അപ്പോൾ ആ ഐപ്പേട്ടൻ എന്നിട്ട് വിളിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ അതുപോലെ തന്നെ ഗാന്ധി ഭവനിൽ അമൽ സാറും ഐപ്പേട്ടനെ വിളിച്ചിരുന്നു. അപ്പോൾ എന്തായാലും ഐപ്പേട്ടൻ പിന്നെ ഇത് എന്നെ വിളിച്ചു, രണ്ട് ദിവസം കഴിഞ്ഞ് എന്നെ വിളിച്ചു, സനോജ് അങ്ങോട്ട് വരുന്നുണ്ട്, ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ എന്നെ ഇൻ്റർവ്യൂ ചെയ്തു. അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് പറഞ്ഞു, സനോജ് ഒരു സന്തോഷ വാർത്തയുണ്ട്, പിന്നെ ഞാൻ അറിയിക്കാം, ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് എന്നെ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, സനോജ് ഇതുപോലെ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ റെഡിയായിട്ടിരുന്നു, കൊച്ചി വരെ പോകണമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഏകദേശം എൻ്റെ ഒരു സംഭവം മണത്ത്. അപ്പം ചൊവ്വാഴ്ച പിന്നെ വിളിച്ചു പറഞ്ഞു, ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ നിങ്ങൾ എടപ്പള്ളിയിലെത്തണം, ആരൊക്കെയാണ് വരുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പിന്നെ ഭാര്യയും കൊച്ചും ഇതുപോലെ സുഭാഷണനും ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഭാര്യയും കൊച്ചും വന്നതാണ്. പക്ഷേ വന്ന വഴിക്ക് അവർക്ക് ഇച്ചിരി പിന്നെ വൊമിറ്റിംഗ് ഒക്കെ വന്നപ്പം പിന്നെ അവരെ ഞാൻ തിരിച്ചു വിട്ടു. പിന്നീട് ഞാനും സുഭാഷണനും കൂടാണ് ഇവിടെ എത്തിയത്. വന്ന് കയറി ഇങ്ങോട്ട് കയറിയപ്പോൾ തന്നെ ആവപ്പാടെ കിളിയെല്ലാം പോയി ഇരിക്കുന്ന അവസ്ഥയാണ്. അതിനെ അകത്ത് വെയിറ്റ് ചെയ്തു, ഒന്ന് ഇരിക്കുമ്പോൾ വിളിപ്പിച്ചു. അങ്ങോട്ട് പോകുന്ന ഒക്കെ എങ്ങനെ പോകുന്നത് എനിക്ക് നടന്നു പോകുന്ന പോലും പറയാൻ പറ്റത്തില്ല. അതേപോലെ ഞങ്ങൾ പോകുമായിരുന്നു. പോയി ഞാൻ എനിക്ക് ദൈവതുല്യൻ എന്ന് തന്നെ കരുതുന്ന യൂസുഫലി സാറിനെ അടുത്തോട്ട് ചെല്ലുംതോറും എനിക്കൊരു എന്താ പറയണ്ട അറിയത്തില്ല. ഞാൻ അടുത്ത് ചെന്നു, എന്നെ ചേർത്ത് പിടിച്ചു, ഒന്നും പറയണ്ട ചേർത്ത് പിടിച്ചു, നല്ല അത്രയും നിറഞ്ഞ സ്നേഹത്തോടെ എന്നോട് സംസാരിച്ച്. പിന്നെ എൻ്റെ പെണ്ണും കൊച്ചും ഒക്കെ വരുന്ന അറിഞ്ഞുകൊണ്ട് അവർക്ക് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അതൊക്കെ എന്നെ ഏൽപ്പിച്ചു, ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പടം ചിത്രമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിനെ യൂസുഫലി സാർ ചേർത്ത് പിടിക്കുന്ന ചിത്രമാണ്. ഇപ്പം നമുക്ക് ഇന്ത്യയിൽ തന്നെ ഇഷ്ടംപോലെ പിന്നെ കോടീശ്വരന്മാരായിട്ടുള്ള ബിസിനസ്സുകാരൊക്കെ ഉണ്ട്. പക്ഷേ പിന്നെ അവരൊന്നും അങ്ങനെ പാവങ്ങളെ ചേർത്ത് പിടിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ യൂസുഫലി സാറ് എപ്പോഴും പാവങ്ങളെ ചേർത്ത് പിടിക്കുകയും ഇപ്പം തന്നെ പത്തനാപുരം ഗാന്ധി ഭവനിൽ തന്നെ ആ വലിയ കെട്ടിടം അത്രയും അമ്മമാർക്ക് വേണ്ടി പണിത് കൊടുക്കുകയൊക്കെ ചെയ്ത്, അപ്പം നമ്മൾക്ക് എല്ലാവരും മാതൃകയായിട്ട് നിൽക്കുന്ന വലിയൊരു മനുഷ്യൻ. അപ്പം അദ്ദേഹം കേരളത്തിനെ ചേർത്ത് പിടിക്കുന്ന പല കാര്യങ്ങളിലും അദ്ദേഹം കേരളത്തിനെ ചേർത്ത് പിടിക്കുന്നത് എനിക്ക് ഒരുപാട് വാർത്തകളിലൂടെയും മറ്റുള്ളവർ പറഞ്ഞും അറിഞ്ഞുമൊക്കെ എനിക്കറിയാവുന്നതാണ്. അപ്പോഴെനിക്ക് അദ്ദേഹത്തിൻ്റെ പടം വരയ്ക്കുമ്പോൾ കേരളത്തിന് അദ്ദേഹം ചേർത്ത് പിടിക്കുന്നതായിട്ടൊരു പടം തന്നെ വേണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നി. അങ്ങനെയാണ് കേരളത്തിനെ ചേർത്ത് പിടിക്കുന്നത്. അപ്പം ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ദുബായിയുടെ ഒരു കെട്ടിടങ്ങൾ വരച്ചിട്ടുമുണ്ട്. അതോടൊപ്പമാണ് അദ്ദേഹം കേരളത്തിനെയും ചേർത്ത് പിടിക്കുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ പ്രവാസ ലോകവും കാണിക്കുന്നുണ്ട്, കേരളത്തിനെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നോട് പറഞ്ഞു. അപ്പം ഐപ്പേട്ടൻ ചോദിച്ചു ആ ഏത് പിന്നെ അദ്ദേഹത്തിൻ്റെ പടങ്ങൾ ഒരുപാട് പേര് വരച്ചു തന്നിട്ടില്ലയോ, ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരുപാട് പേര് പടങ്ങൾ വരച്ചു തന്നിട്ടുണ്ടെങ്കിലും ഈ കേരളത്തിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു നിർത്തുന്ന ഒരു പടം വേറെ ആരും വരച്ചിട്ടില്ല എന്ന് പറഞ്ഞ് എത്രത്തോളം സന്തോഷത്തോടെ എന്നോട് സംസാരിച്ചു. എന്താ പറയുക, ഒന്നും പറയാനില്ല. പിന്നെ അദ്ദേഹം എന്താ വിശേഷങ്ങളെന്നൊക്കെ ചോദിച്ചു, പിന്നെ ആക്സിഡൻ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചു. പിന്നീട് എന്തെങ്കിലും ആവശ്യമുണ്ടോ, എന്തെങ്കിലും വേണ്ടേ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇതേപോലെ എനിക്കൊരു 5 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു, ഒരാൾ തന്നതാണ്, അപ്പോൾ അവിടെ ഒരു വീട് എന്നുള്ള സ്വപ്നം ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, വീട് പണിഞ്ഞു തരും, വീട് ചെയ്ത് തന്നിരിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെ. അത് കേട്ടപ്പോൾ എനിക്ക് ആകപ്പാടെ ഒരു വല്ലാതായിപ്പോയി. കാരണം ഒരിക്കലും ഞാനങ്ങനൊന്നും പ്രതീക്ഷിച്ചില്ല. ഞാൻ അദ്ദേഹത്തിന് പടം കൊടുക്കണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമാണ്, അദ്ദേഹത്തിന് അടുത്ത് കാണുക, അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുക എന്നുള്ള തന്നെ ഒരു വലിയ ഭാഗ്യം. ഞാൻ മുഖ്യമന്ത്രിയുടെ പടവും ആരോഗ്യമന്ത്രി ശൈല ടീച്ചറിൻ്റെ പടവും ഒക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്കിഷ്ടമുള്ളവരെ ഇനിയിപ്പോൾ ഞാൻ ഗോപിനാഥ് മുതുകാടിൻ്റെ ഒരു ചിത്രം വരച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയും കൂടാണ്. അപ്പോൾ അതൊന്നും ഒന്നും പ്രതീക്ഷിച്ചല്ല. പക്ഷേ ഇദ്ദേഹത്തിന് അത്രത്തോളം സ്നേഹം കൊണ്ടാണ് വരച്ചു പടം കൊണ്ട് വന്നത്. പക്ഷേ എന്നെ ഞെട്ടിച്ച് കളഞ്ഞ്. എൻ്റെ ലൈഫിൽ ഏറ്റവും
വർഷങ്ങളായിട്ടുള്ള എൻ്റെ സ്വപ്നമാണ് വീടെന്ന് പറയുന്നത്. അത് എനിക്ക് വീട് പണിഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കാം. എന്തായാലും ഈ ദിവസം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഏറ്റവും സന്തോഷമുള്ള ഏറ്റവും സ്നേഹമുള്ള ദിവസമാണ്.